2022 ഏഷ്യാകപ്പ് ടൂർണമെന്റിലെ 5 മത്സരങ്ങൾ പൂർത്തിയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിലൂടെ യോഗ്യത നേടുന്ന 4 ടീമുകൾ സൂപ്പർ ഫോറിലേക്കും സൂപ്പർ ഫോറിൽ മുന്നിലെത്തുന്ന 2 ടീമുകൾ ഫൈനലിലേക്കും എത്തും. ടൂർണമെന്റിലെ ആദ്യത്തെ 2 കളിയിൽ 2 വിജയം സ്വന്തമാക്കിയ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും നേരത്തെ തന്നെ സൂപ്പർ ഫോറിലേക്ക് സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ഇന്നലെ ടൂർണമെന്റിലെ 5 മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ 2 വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കിയ ശ്രീലങ്കയും ഇന്നലെ സൂപ്പർ ഫോറിലേക്ക് കടന്നിരുന്നു. ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇനി അവശേഷിക്കുന്നത് ഒരു മത്സരം മാത്രമാണ്. സൂപ്പർ ഫോറിലേക്ക് യോഗ്യത നേടാൻ പോകുന്ന അവസാന ടീം ഏതാണെന്ന് ഇന്ന് മനസ്സിലാകും. ഇന്ന് ഷാർജ സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറാൻ പോകുന്ന ടൂർണമെന്റിലെ 6 മത്സരത്തിൽ പാകിസ്ഥാൻ ഹോങ്കോങ്ങിനോട് ഏറ്റുമുട്ടും. കളിക്കളത്തിലേക്കെത്തുന്ന ഇരു ടീമുകളുടെയും ലക്ഷ്യം സൂപ്പർ ഫോർ തന്നെയായിരിക്കും. ഇന്നത്തെ മത്സരത്തിൽ പാകിസ്ഥാനാണ് ജയിക്കുന്നതെങ്കിൽ സൂപ്പർ ഫോർ ഘട്ടത്തിലെ 2 മത്സരത്തിൽ, അതായത് സെപ്റ്റംബർ 4, ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങും. ഇന്ന് ഹോങ്കോങ്ങാണ് വിജയിക്കുന്നതെങ്കിൽ പാകിസ്ഥാന് പകരം അവരെയായിരിക്കും ഇന്ത്യ നേരിടേണ്ടി വരിക. പാക് നായകൻ ബാബർ അസമിന്റെ പക്കൽ ശക്തമായ താരനിരയുണ്ട്. എന്നാൽ നിസാഖത്ത് ഖാന്റെ ഹോങ്കോങ് ടീമിന്റെ കാര്യവും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല. ഇന്ന് ആര് ജയിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. എന്തായാലും സൂപ്പർ ഫോറിലേക്കുള്ള അവസാന ടിക്കറ്റ് നേടുന്നത് ആരായിരിക്കുമെന്ന് ഇന്നറിയാം. ടൂർണമെന്റിലെ 5 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ പങ്കെടുത്ത 2 കളിയിലും വിജയിച്ച് 4 പോയിന്റുകൾ വീതം നേടിയ ഇന്ത്യ എ ഗ്രൂപ്പിലും അഫ്ഗാനിസ്ഥാൻ ബി ഗ്രൂപ്പിലും ഒന്നാമതാണ്. 2 മത്സരങ്ങൾ മാത്രം കളിച്ച ശ്രീലങ്ക 1 മാത്രം വിജയം കണ്ടെത്തിക്കൊണ്ട് 2 പോയിന്റോടെ ബി ഗ്രൂപ്പിലെ 2. അതേസമയം 2 കളിയിലും പരാജയപ്പെട്ട ബംഗ്ലാദേശ് പുറത്തായിരുന്നു. പാകിസ്ഥാനും ഹോങ്കോങ്ങും ഇതുവരെ 1 പോയിന്റ് പോലും നേടിയിട്ടില്ല. സൂപ്പർ ഫോർ ഘട്ടത്തിലെ മത്സരങ്ങൾ നാളെ സെപ്റ്റംബർ 3 മുതൽ ആരംഭിക്കും. സൂപ്പർ ഫോർ ഘട്ടത്തിലും 6 മത്സരങ്ങളുണ്ട്. ഇതിൽ മുന്നിലെത്തുന്ന 2 ടീമുകൾ സെപ്റ്റംബർ 11 ദുബായിൽ വെച്ച് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടും.